നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫിഞ്ചൽ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും. വളരെയധികം കനത്ത ജാഗ്രതയിലാണ് തമിഴ്നാടായിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ശക്തി പ്രാപിക്കുകയും കരയിലേക്ക് നീങ്ങിയതിനു പിന്നാലെ പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ജില്ലകളിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു. IT കമ്പനികളിൽ വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കാൻ സർക്കാർ ഉത്തരവിട്ടു. 13 വിമാനങ്ങൾ റദ്ദാക്കി. ചെന്നൈയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ചെന്നൈ, ട്രിച്ചി, തൂത്തുക്കുടി, മധുര, തിരുപ്പതി, വിശാഖപട്ടണം എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കി. കോയമ്പത്തൂർ, ഹൈദരാബാദ്, ഭുവനേശ്വർ, ബംഗളൂരു, പുനെ വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടേണ്ടിരുന്ന 5 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും റദ്ദാക്കി. ഫെങ്കൽ എന്ന് പേരിട്ടിരിക്കുന്ന ചുഴലിക്കാറ്റ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് 190 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ വേഗത കുറഞ്ഞ് മണിക്കൂറിൽ 7 കിലോമീറ്റർ വേഗതയിൽ വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുതുച്ചേരിക്ക് സമീപം കാരക്കലിനും മാമല്ലപുരത്തിനുമിടയിൽ കരതൊടും. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ECR, പഴയ മഹാബലിപുരം റോഡ്, OMR എന്നിവയുൾപ്പെടെ പ്രധാന റോഡുകളുടെ പൊതുഗതാഗത സേവനങ്ങൾ നിർത്തിവെക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് തമിഴ്നാട് സർക്കാർ എത്തിയിട്ടുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കങ്ങൾ നടത്തുന്നത്. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിൽ വരെയാണ് ഈ കാറ്റ് വീശാൻ സാധ്യത. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പട്ട് ജില്ലകളിലെ എല്ലാ സ്കൂളുകളും കോളേജുകളും 30 നവംബർ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ അതിതീവ്ര ന്യൂനമർദ്ദമാണ് ഫെങ്കൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചിരിക്കുന്നത്. മുന്നൊരുക്കങ്ങളോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ചുഴലിക്കാറ്റിന്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ വടക്കൻ തമിഴ്നാട്ടിലെ പുതുച്ചേരിയിലെ നിരവധി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഫെങ്കൽ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് കരയോടടുക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ചെന്നൈ സന്ദർശനം മാറ്റിവെച്ചു. തിരുവാരൂരിൽ കേന്ദ്ര സർവകലാശാലയുടെ 9th ബിരുദദാന ചടങ്ങിന്റെ ഭാഗമായുള്ള പരിപാടികളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് രാഷ്ട്രപതിയുടെ ഈ ഒരു സന്ദർശനം കൂടി മാറ്റിവെച്ചിരിക്കുന്നത്. മാത്രമല്ല ബീച്ചുകളിലും അമ്യൂസ്മെന്റ് പാർക്കുകളിലും പൊതുജനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതുച്ചേരി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ NDRF, SDRF സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. അതേസമയം തമിഴ്നാട് തെക്കൻ ആന്ധ്ര തീരമേഖല അതീവ ജാഗ്രതയിലാണ്. 90 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലെ തിരുവള്ളൂർ, ചെന്നൈ, ചെങ്കൽപ്പട്ട്, വില്ലുപുരം, പുതുച്ചേരി, ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി, നെല്ലൂർ തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റ് നിലനിൽക്കുന്നുണ്ട്. വടക്കൻ തമിഴ്നാട് തീരം, പുതുച്ചേരി, അതിനോട് ചേർന്ന തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റ് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഫെങ്കൽ ചുഴലിക്കാറ്റ് വീശിയടിക്കാൻ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് തമിഴ്നാട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കനത്ത സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള നടപടികളുമൊക്കെ സംസ്ഥാനം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാലും കേരളത്തിലും മഴയുണ്ടാകും. ഇന്ന് ചില ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.